ഇനി അന്താരാഷ്ട്ര വാർത്തകൾ കേൾക്കാനുള്ള സമയമായി. യുക്രൈനിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളാണ് പ്രേക്ഷകരിൽ അധികവും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈനിലെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പി പി ജെയിംസിനോട് ഉടൻ തന്നെ ചോദിച്ചറിയാം. അതെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് പ്രവിത. ആദ്യം യുക്രൈനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് തന്നെ പോവാ അല്ലേ? തീർച്ചയായിട്ടും. യുക്രൈനില് ഒരു ആശ്വാസ വാർത്ത എന്ന് പറയാറായിട്ടില്ല. ആക്രമണങ്ങളുടെ ശക്തി കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യയും ഒരു തരത്തിൽ അവരുടെ സൈന്യം ഒരുപാട് മുന്നേറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വലിയ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സന്ദേശം, അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വലിയ രീതിയിൽ ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത്. അവിടുത്തെ സമ്പന്ന വർഗത്തിനെതിരെ, അവര് ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുകയും എന്നിട്ട് ഈ പണം മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ചെലവഴിച്ച് ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു അവരോടുള്ള ഒരു അടിമത്ത മനോഭാവമാണ് അവർക്കുള്ളത്. അവരെ പ്രത്യേകിച്ച് മോസ്കിറ്റോ എന്നൊക്കെയാണ് വിളിച്ചത്, കൊതുകുകൾ, സ്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇവരെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രീതി വിലയിരുത്തിയിട്ട് അദ്ദേഹം രണ്ടാഴ്ച കൊണ്ട് പിടിച്ചടക്കാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ 23 ദിവസമായി, ഇതുവരെ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. 10 പ്രധാന നഗരങ്ങളും ഇപ്പോഴും ഉക്രൈൻ സൈന്യത്തിന്റെ കയ്യിൽ തന്നെയാണ്. ചെറിയ ചെറിയ നഗരങ്ങൾ മാത്രമാണ് വീടിരിക്കുന്നത്. അതിനിടയിൽ മരിയപ്പോൾ, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റഷ്യ ഉന്നം വെച്ചിരിക്കുന്ന സ്ഥലം, അവിടെ ഏതാണ്ട് നഗരം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു. അവിടുത്തെ 3-നില കെട്ടിടമായിട്ടുള്ള ഒരു തിയേറ്റർ അവർ ബോംബ് ചെയ്ത് അതിൽ അവശിഷ്ടങ്ങളൊക്കെ വീണു. പക്ഷെ അതിൻ്റെ ബങ്കറിൽ 1200 പേർ ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളടക്കം. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ അവശിഷ്ടങ്ങളൊക്കെ നീക്കി തുടങ്ങി, അതിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യർ പുറത്തു വരുന്നു എന്ന ഒരു ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും റഷ്യൻ പ്രസിഡന്റിൻ്റെ ഈ ക്ഷോഭം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് പരാജയം നേരിടുന്നു എന്നുള്ള തരത്തിൽ ഉള്ള വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഉക്രൈന്റെ കാര്യവും അത്ര ഗുണകരമൊന്നുമല്ല. കാരണം ഉക്രൈന്റെയും പല നഗരങ്ങളും പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഒന്നില്ലെങ്കിൽ സമയം ചോദിച്ചു വാങ്ങുന്നു. ഒന്ന്, ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പുള്ള ശാന്തതയിൽ ഒന്ന് പിൻവലിഞ്ഞിരിക്കുന്നു പുടിൻ. അദ്ദേഹം സിറിയയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ കൂലിപ്പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ രണ്ടാമതൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണോ, അതോ സമാധാന ചർച്ചകൾ, അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ സമാധാന ചർച്ചകളിലെ ഇതേ ചൊല്ലിയുള്ള ഇത് ആക്രമണം കുറച്ചിരിക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഉക്രൈനിൽ ആക്രമണത്തിന്റെ ശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. സ്മിത, പ്രവിത. ജെയിംസ്, ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശത്രുവിന്റെ കൂട്ടുകാരനെ തന്നെ കൂട്ടുപിടിച്ച്, എന്നാൽ ഈ കൂട്ടുപിടിക്കാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നതാകട്ടെ ഈ അവരുടെ ശത്രുവുമാണ്. പറഞ്ഞു വരുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും കാര്യമാണ്. അതെ, അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ഇന്ന് ഉക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ മണിക്കൂറുകളിലെ പ്രധാന വാർത്തയായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളവും ചൈനീസ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളവും അവർ തമ്മിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചൈനീസ് പ്രസിഡന്റായിട്ട് വലിയ രീതിയിൽ കടുത്ത ശത്രുതയിലാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ശത്രു റഷ്യയാണ്. അപ്പോൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ, ചൈനയെ കൂട്ടുപിടിക്കുക എന്നുള്ള നിലയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു. ചൈന ഹാഫ് മൈൻഡഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ചൈനയും റഷ്യയും തമ്മിൽ നല്ല തരത്തിലുള്ള ബന്ധമുണ്ട്. പക്ഷേ റഷ്യയെ പരിധി വിട്ട് സഹായിക്കാൻ ചൈന തയ്യാറാവാത്തത് വലിയ അമ്പരപ്പിക്കുന്നൊരു ഇതായിട്ട് മാറിയിരിക്കുന്നു. എന്തായാലും റഷ്യ ചൈനയുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഉപരോധം മൂലം പ്രതിസന്ധിയിലായ റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയെ കരകയറ്റാനും സൈനികമായിട്ട് കുറേ ആയുധങ്ങളടക്കം ചോദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും സമീപിക്കാൻ മടിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചൈനയെ പതുക്കെ തങ്ങളുടെ പക്ഷത്തേക്ക് വന്നില്ലെങ്കിലും ചൈനയെ നിഷ്പക്ഷമാക്കി നിർത്താനുള്ള നിലപാടുകളാണ് ജോ ബൈഡൻ തേടുക. എന്തായാലും അത് വലിയ രീതിയിൽ, എന്ന് മാത്രമല്ല അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സഹായിച്ചാൽ ഇപ്പോഴുള്ള ഉപരോധങ്ങൾക്ക് പുറമെ ശക്തമായി റഷ്യയ്ക്ക് ഉണ്ടായ തരത്തിലുള്ള ഉപരോധങ്ങൾ ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള ഭീഷണികളും മുഴക്കുന്നുണ്ട് അമേരിക്ക. എന്തായാലും അമേരിക്ക ചൈന ഇങ്ങനെ നടക്കുന്ന സംസാരത്തെ വലിയ രീതിയിലാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ ചൈനയിലെ റഷ്യൻ സ്ഥാനപതിയുമായി ചൈനീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുന്നു. അതും തിരിച്ച് അമേരിക്ക ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. റഷ്യയ്ക്ക് എന്തൊക്കെ സഹായം ചൈനയിൽ നിന്ന് വാങ്ങാൻ കഴിയും എന്നത് സംബന്ധിച്ചാണ് ചർച്ച നടത്തുന്നത്. എന്തായാലും സൈനിക മുന്നേറ്റം തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്
റഷ്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം ശത്രുവിനെ കൂട്ടുപിടിച്ച് മറ്റൊരു ശത്രുവിനെതിരെ പോരാടുന്നു അല്ലേ? ഏതായാലും ഈ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കൂട്ടുപിടിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ കൂടെ കൂടുമെന്ന് ചിന്തിക്കാൻ വയ്യ. എന്തായാലും ചൈന അമേരിക്കയുടെ കൂടെ കൂടാൻ പോകുന്നില്ല. കാരണം സാമ്പത്തിക ശക്തിയിൽ 6 വർഷത്തിനുള്ളിൽ അമേരിക്ക ചൈനയെ, അല്ല ചൈന അമേരിക്കയെ മറികടക്കുമെന്നാണ് പറയുന്നത്. അമേരിക്ക 1-ാം സ്ഥാനത്താണ്. ഇന്ത്യ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നിലപാടുകളും കൃത്യമായി ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ. അപ്പോഴാണ് നേരത്തെ തന്നെ റഷ്യ വ്യക്തമാക്കിയിരുന്നു കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം എണ്ണ നൽകാം ഇന്ത്യക്ക് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ ഈ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? ഇതൊരു വലിയ ഒരു നയപരമായിട്ടൊരു വലിയ തീരുമാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ റിസ്ക് ഉണ്ട്. കാരണം ലോകം മുഴുവൻ 141 രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിൽക്കുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് മാത്രമല്ല, എണ്ണ വാങ്ങുന്നു യൂറോപ്പ് നിർത്തിവെച്ചിരിക്കുന്നു, അമേരിക്ക നിർത്തിവെച്ചിരിക്കുന്നു, അവിടെ സൈബീരിയൻ പാടങ്ങളിലൊക്കെ വലിയ രീതിയിൽ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാൻ പറ്റാതെ റഷ്യ നിൽക്കുകയാണ്. റഷ്യന് അതുകൊണ്ട് തന്നെ ഭയങ്കര വിലക്കുറവിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഇന്ത്യ നോക്കിയപ്പോൾ ഇത് തന്നെ ചാൻസ്. ഇനി ഇന്ത്യയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ യുദ്ധം നടത്തുന്നതിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പ്രകൃതിവാതകവും എണ്ണയും ഇപ്പോഴും അവര് വിലക്കി എന്ന് പറഞ്ഞിട്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പിലാവാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കായിക്കൂടാ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാലും ഇതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. കാരണം റഷ്യ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവരോ മനുഷ്യരാണ്. അപ്പോൾ ഇന്ത്യ എന്നും ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾക്ക് ശക്തി കൊടുത്തിരുന്ന ഒരു രാജ്യമാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യമാണ് പ്രധാനപ്പെട്ടത്. കാരണം എണ്ണ വില ഇങ്ങനെ കൂടിയാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഇന്ത്യ ഏതായാലും റഷ്യയെ കൈവിടുന്നില്ല. ഇന്ത്യക്ക് 70% ആയുധങ്ങൾ നൽകുകയും 71 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ നിർണായകമായിട്ട് അമേരിക്കൻ 7-ാം കപ്പൽപ്പടയെ വരെ തടയാൻ ശ്രമിച്ച റഷ്യയെ നിർണായക ഘട്ടത്തിൽ കൈവിടയില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. ഇത് മാത്രമല്ല ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏറ്റവും വലിയ സഹായം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ വലിയൊരു പേടിയെന്ന് പറയുന്നത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ റഷ്യയെ സഹായിക്കുന്ന അവർക്കെതിരെ ഉപരോധമുണ്ടാവും, അങ്ങനെ വന്നാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് സ്മിത. അതേസമയം തന്നെ ഈ സമാധാന ചർച്ചകൾ അതേത് തരത്തിലാണ് ജെയിംസ് പുരോഗമിക്കുന്നത്? പ്രവിത, ഇതിലെ ഉക്രൈൻ സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് 15 കരട് രേഖ തയ്യാറാക്കിയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷെ അത് പല നിർദ്ദേശങ്ങളെ ചൊല്ലി കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നമുണ്ട്, സൈനികർ മരിച്ചു പോകുന്നു. ഇപ്പുറത്ത് സെലൻസ്കി ലോകരാജ്യങ്ങളെ മുഴുവൻ സഹായം തേടി അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും ആരും സൈനികമായി ഇടപെടാൻ തയ്യാറല്ല. ഒരുപാട് ഉക്രൈൻ സൈനികരും അതിനേക്കാൾ ഒപ്പം തന്നെ അവിടുത്തെ സാധാരണക്കാരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. അതുകൊണ്ട് സെലൻസ്കിക്കും ഇത് തീർന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഉള്ള ചർച്ചകളിൽ ഈ നിഷ്പക്ഷതയിൽ തട്ടി നിൽക്കുകയാണ്. ഓസ്ട്രിയൻ സ്വീഡൻ മോഡലിൽ അവരുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനാണ് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉക്രൈനിൽ ഉക്രൈൻ ഒരു തരത്തിലും ഒരു നാറ്റോ സഖ്യത്തോടോ വേറെ ആരോടും ബന്ധമുണ്ടാവില്ലെന്ന് മാത്രമല്ല 100% ന്യൂട്രലായിരിക്കും. അവരെ റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങളെ ചൊല്ലിയും ഭിന്നതയുണ്ട്. ഡോൺബാസിലെ ലുഹാൻസ്കും ഡോൺസ്കും നേരത്തെ പിടിച്ചടക്കിയ ക്രീമിയയും അതൊക്കെ ഇപ്പോൾ റഷ്യൻ സേന പിന്മാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ അതിന് തയ്യാറായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ അനുരഞ്ജന ചർച്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും തുർക്കി പ്രസിഡന്റ് എർദോഗാനും വളരെ ശക്തമായി രംഗത്തുണ്ട്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ആശ്വാസകരമായ വാർത്ത കേൾക്കാൻ സാധിക്കാം. എന്തായാലും എല്ലാം ഈ പുട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. പുട്ടിൻ സമയം ചോദിച്ചു വാങ്ങുകയാണോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ റഷ്യക്ക് റഷ്യ പറഞ്ഞ പല കാര്യങ്ങളും സ്വാധീനം കിട്ടിയാൽ പിൻവാങ്ങാൻ തയ്യാറാണോ എന്നത് സംബന്ധിച്ച് അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായിട്ടുള്ള ചിത്രം ഉരുത്തിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശ്വാസകരമായ വാർത്ത തന്നെ വരട്ടെ അല്ലെ. ഏതായാലും ഇനി തീർച്ചയായിട്ടും സ്മിത, അന്താരാഷ്ട്ര വാർത്തകളുമായി നമുക്ക് വാർത്താമഴയിൽ കാണാം. താങ്ക് യു, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.